നമസ്കാരം. ഓം ശ്രീം ഹ്രീം സരസ്വതി നമ. ഇപ്പോൾ രാമായണം ഒരു സ്വസ്ഥമായ സ്ഥലത്താണ്. രാമൻ്റെ യാത്ര സ്വസ്ഥതയിലെത്തിക്കുക. ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഒരു പർണശാല ഉണ്ടാക്കി അവിടെ അങ്ങനെ സസുഖം വാഴുന്നു. അപ്പോൾ നമുക്ക് തിരിച്ച് അയോധ്യയിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഒക്കെ കാട്ടിലേക്ക് പോയിന്ന് ഭരതൻ അറിയുന്നത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ്. ഭരതൻ തിരിച്ചു വന്നു. അത് ഭരതനെ ഉടൻ തന്നെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകാൻ കാര്യം ദശരഥന് മരണം സംഭവിച്ചതാണ്. കരഞ്ഞ് കരഞ്ഞു മരിച്ചു ദശരഥൻ. നോക്കൂ, അതിനകത്ത് രസകരമായ കാര്യമുണ്ട്. നമുക്ക് ദശരഥൻ്റെ മരണം ഒരു സങ്കടകരമായ സംഭവമായിട്ട് തോന്നാം, പക്ഷേ സാധകനെ സംബന്ധിച്ചിടത്തോളം അത്ര സങ്കടകരമല്ല അത്. കാരണം ഈ ആദ്യ കാലഘട്ടത്തിലുണ്ടാകുന്ന ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ. പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കണം, പഞ്ച ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്നൊക്കെ പറയുന്ന ഭയങ്കര കഷ്ടമാണ് ആ സമയത്തുള്ള ഒരു സാധകൻ്റെ ജീവിതം. ഒരുപാട് ചിട്ടകളൊക്കെ ഉണ്ട് അതിനകത്ത്. അതൊക്കെ പതുക്കെ പതുക്കെ അവസാനിക്കും സാധകൻ. പിന്നെ രാവിലെ എണീച്ച് പൂജിച്ചില്ല, ജീവിച്ചില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു ഹൈവേയിൽ കയറി കഴിഞ്ഞു, പിന്നെ ഇടത്തോട്ടും വലത്തോട്ടൊന്നും തിരിയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ്. അപ്പോൾ ദശരഥൻ പതുക്കെ പതുക്കെ അത്ര ഉള്ള ചിട്ടവട്ടങ്ങളൊക്കെ പതുക്കെ 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 പോവും. ഭരതൻ അച്ഛൻ്റെ മരണം അറിഞ്ഞുകൊണ്ട് കയറി വരുന്നു. സംഭവങ്ങൾ അറിഞ്ഞു, ഭരതൻ ഞെട്ടിപ്പോയി. ഭരതന് ഏറ്റവും ഇഷ്ടം ശ്രീരാമനാണ്. ശ്രീരാമൻ്റെ അഭിഷേകം എന്ന് പറഞ്ഞ് നേരത്തെ നടത്തി എന്നതിൽ ഭരതന് വിഷമമൊന്നുമില്ല. പക്ഷേ രാമനെ കാട്ടിലയച്ചു, അതും തൻ്റെ അമ്മ. ഭരതൻ സഹിച്ചില്ല. കൈകൈ കയ്യാനിജി അറിയുന്നുള്ളവളാണ് ഇവ കൈകൈ. ആ കൈകൈയുടെ മകൻ ഭരതൻ ചെന്ന് പൊട്ടിത്തെറിക്കും അമ്മയോട്. ഒരു മകൻ ഒരിക്കലും അമ്മയെ പറയാൻ പാടില്ലാത്ത തരത്തിൽ ഭരതൻ ചൂടാവും. നിൻ്റെ ദുഷ്ടയായ നിൻ്റെ ഗർഭപാത്രത്തിൽ വന്ന് പിറന്ന പാവിയാണ് ഞാൻ എന്നൊക്കെ കരഞ്ഞുള്ളത്. എന്നിട്ട് ദശരഥൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ദശരഥൻ മരിക്കും. പിന്നെ ദശരഥൻ്റെ മരണത്തിൻ്റെ ചടങ്ങുകൾ അതൊക്കെ ചെയ്യേണ്ടത് രാമനല്ലേ, മൂത്തപുത്രനല്ലേ. പക്ഷെ ഇവിടെ രാമനില്ല. അതുകൊണ്ട് ഭരതൻ തന്നെ ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ഭരതൻ ഒരു പ്രഖ്യാപനം നടത്തി, ഞാനും കാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ശത്രുഘ്നൻ പറയുന്നു, ചേട്ടനോടൊപ്പം അവിടെ ഞാൻ വരും. അപ്പം നാഥൻ ആരാണ്? ഇനി ആരാണ് സിംഹാസനത്തിലിരിക്കാൻ പോകുന്നത്? എനിക്ക് സിംഹാസനത്തിലിരിക്കേണ്ട, കാരണം ജ്യേഷ്ഠൻ എന്നെ അവിടെ ഇരുത്തിയിട്ടില്ല. അത് ജ്യേഷ്ഠൻ്റെതാണ്. അച്ഛൻ കൊടുത്ത വാക്ക് പാലിച്ചല്ലോ മകൻ. ഇനി രാമനെ തിരിച്ചുകൊണ്ടിരാം, ഞാൻ പോയി തിരിച്ചുകൊണ്ടിരുന്നു പറഞ്ഞിട്ട് സൈന്യവുമായിട്ട് പോയി. അത് പലരെന്നും അറിഞ്ഞു, ഗുഹനിൽ നിന്നൊക്കെ അറിഞ്ഞു രാമൻ പോയ വഴി. അവിടെ ചെന്ന് നോക്കുമ്പോൾ രാമൻ അവിടെ താമസിക്കുന്നുണ്ട്. ലക്ഷ്മണൻ ഒരു പാറയുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ ഭരതനും സൈന്യമായിട്ട് വരുന്നു. ലക്ഷ്യബോധമാണ് ലക്ഷ്മണൻ. പെട്ടെന്ന് രാമനോട് ചെന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ജ്യേഷ്ഠ വില്ലു ഒമ്പും എടുത്ത് തയ്യാറായിക്കൊള്ളൊരു യുദ്ധത്തിന്. രാമൻ ചോദിച്ചു, എന്തിന്? ഇതാ വരുന്നു ഭരതനും ആളുകളും, ജ്യേഷ്ഠനെ കൊല്ലാൻ വേണ്ടിയാണ്. അപ്പോൾ ശ്രീരാമൻ ചിരിച്ചിട്ട് പറഞ്ഞടാ, നിൻ്റെ ഈ മുൻ എടുത്തുചാട്ടവും ദേഷ്യവുമാണ് കുഴപ്പം. അങ്ങനെയൊന്നും അല്ല, ഭരതൻ എന്തിനു വരുന്നുവെന്ന് എനിക്കറിയാം. നിന്നോളമുണ്ട് സ്നേഹം അവൻ എന്നോട്, കണ്ടോ? ഭരതൻ വന്നു, വന്ന് കാലി പിടിച്ച് കെട്ടി പിടിച്ച് കരഞ്ഞു. കാരണം തനിക്ക് സിംഹാസനം കിട്ടാൻ വേണ്ടിയല്ലേ ചേട്ടനെ അയച്ചിരിക്കുന്നത്, അത് എങ്ങനെ സഹിക്കും? ഭരതൻ പറഞ്ഞു, ഞാനും കൂടെ വരും, എവിടെ പോയാലും ഞാൻ കൂടെ വരും. ഇതൊരു പ്രശ്നമായി. ദശരഥൻ്റെ മരണം അറിയിക്കുന്നു, രാമൻ ഇറങ്ങി ബലികർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ പ്രശ്നം ഇപ്പോൾ ഇതാണ്. എന്താണ്? ഈ ദശരഥൻ മരിച്ചന്വേഷിച്ച് ജനകനും വന്നിട്ടുണ്ട്. ജനകൻ സത്യത്തിൽ തൻ്റെ മകൾ കൊട്ടാരത്ത് താമസിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഭർത്താവിനോടുള്ള സ്നേഹം എന്നറിയാം. ഇനി കാട്ടി താമസിക്കുമ്പോൾ, എല്ലാ ദുഃഖങ്ങൾക്കിടയിലും താമസിക്കുമ്പോൾ എങ്ങനെയാണ് അവൾ നല്ല ഭാര്യ തന്നെയായിട്ടാണോ ജീവിക്കുന്നത് അറിയണം അല്ലേ. ഭർത്താവ് ദുബായിൽ പോയി പൈസയൊക്കെ ഉണ്ടാക്കി അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യമാർക്കെല്ലാം നല്ല ഗമയാണ്. ജോലിയൊക്കെ നഷ്ടപ്പെട്ട് അസുഖമായിട്ട് വീട്ടിൽ നിന്ന് കഴിയുമ്പോൾ ആ വിലയൊക്കെ ചിലപ്പോൾ പോവും അല്ലേ. അത് നമ്മൾ ചുറ്റും കാണുന്നതാണ്. അതുപോലെയാണോ തൻ്റെ പുത്രി എന്നറിയാൻ വേണ്ടിയാണ് വന്നത് ജനകൻ. പക്ഷേ അവിടെ പ്രശ്നം വന്നപ്പോൾ, അവിടെ ചെന്നപ്പോൾ പ്രശ്നം ഇതാണ്, ഭരതൻ വിടില്ല രാമനെ, ഞാനും കൂടെ വരും. ലക്ഷ്മണൻ വരാമെങ്കിൽ എനിക്ക് വരാം, അതാണ് ഭരതൻ. അപ്പോൾ ശ്രീരാമൻ പറയുന്നത്, നീ എന്താ പറയണേ, നിന്നെ അവിടെ ഇരുത്താനല്ലേ അച്ഛൻ ആഗ്രഹിച്ചത്? എനിക്ക് ഇഷ്ടമില്ലാത്ത, എനിക്ക് യോഗ്യത ഇല്ലാത്ത ഒരു സ്ഥലം ഞാൻ ഇരിക്കില്ല. എന്നെ ഏൽപ്പിച്ചിട്ടില്ല. ശ്രീരാമൻ ചന്ദ്രനെയാണ് ഏൽപ്പിച്ചിരുന്നത്. ചേട്ടൻ പോയി ഭരിക്കുന്നായി രാമന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലേ ചു. അപ്പോൾ ജനകനെ വിളിച്ചിട്ട്
അത് ശ്രീരാമൻ പറഞ്ഞു അങ്ങൊന്ന് സഹായിക്കണം, ഇവനെന്ന് പറഞ്ഞു മനസ്സിലാക്കണം. അപ്പോൾ ജനകൻ ഭരതനെ വിളിച്ചൊരു മൂലയിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, നോക്ക് ഭരത, നീ ലോകത്തെ ഏറ്റവും സ്നേഹിക്കുന്നത് ആരെയാണ്? ഒരു ചോദ്യം. അപ്പോൾ ഭരതൻ പറഞ്ഞു, ഞാൻ ലോകത്തെ ഏറ്റവും സ്നേഹിക്കുന്നത് ശ്രീരാമനെയാണ്. അപ്പോൾ ദശരഥൻ അല്ല ജനകൻ നമുക്ക് പറഞ്ഞിരുന്ന ഒരു വലിയ സത്യമാണ്, സമ്മതിച്ചു, നീ രാമനെയാണ് സ്നേഹിക്കുന്നത്, ഒരുപക്ഷേ ലക്ഷ്മണൻ പോലോ സീതെ പോലും നിന്റെ സ്നേഹത്തിൻ്റെ അടുത്തുള്ള സ്നേഹം ഉള്ളവരല്ല. ശരി, സമ്മതിച്ചു. പക്ഷേ നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ, സ്നേഹിക്കാൻ നമുക്ക് അവകാശമുണ്ട്, പക്ഷേ എങ്ങനെ സ്നേഹിക്കപ്പെടണം, എങ്ങനെ ആ സ്നേഹം നമ്മൾ കാണിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് മറ്റേ ആളാണ്, നമ്മളല്ല. നീ ഏത് തരത്തിലാണ് രാമനെ സ്നേഹിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ട രാമനാണ്, അത് നീ പോയി ചോദിക്കൂ. ഭരതൻ ഒന്ന് ശരിയാണ്, രാമനോട് ചോദിച്ചു എൻ്റെ സ്നേഹം എങ്ങനെയാണ് ഞാൻ കാണിക്കേണ്ടത്. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, നീ പോയി എൻ്റെ പേരിൽ അയോധ്യയിൽ വാഴണം ചക്രവർത്തിയായിട്ട്. ഞാൻ 14 വർഷമായിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നല്ല കാര്യങ്ങളെ കേൾക്കാവും, അത്ര നല്ല ഭരണം കാഴ്ചവെക്കണം. അങ്ങനെ ശ്രീരാമൻ്റെ പാദങ്ങളിൽ കിടക്കുന്ന പാദുകങ്ങൾ ചെരുപ്പ് എടുത്ത് തലയിൽ വെച്ചുകൊണ്ടാണ് ഭരൻ തിരിച്ചു പോകുന്നു. ഭരതൻ ശത്രുഘ്നൻ അവിടെ പോയി കൊട്ടാരത്തിൽ കയറിയില്ല, ആ കയ്യെ ഈ ദുർഭൂതം താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ വരില്ല എന്ന് വെച്ചിട്ട് നന്ദി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ പോയിട്ട് അവിടെ ഒരു സന്യാസിയെപ്പോലെ ഇരുന്നു കൊണ്ടാണ് ഭരതൻ രാജ്യം ഭരിക്കുന്നു. ഒരു സുഖസൗകര്യങ്ങളും ജീവിതം ഭരതൻ്റെ ഭരണമാണ് ഒരുപക്ഷെ നമ്മൾ ഭാരതം എന്ന് ഇന്ന് ഈ രാജ്യത്തിന് പേരുണ്ടാക്കി തന്നതിൻ്റെ കാരണം. അത്ര നല്ല രാജാവായിരുന്നു ഭരതൻ. അപ്പം അത് കഴിയുന്നു, ശ്രീരാമനും സീതയും മനസ്സിലാക്കുന്നു ഇവിടെ ഇരുന്നാൽ സംഗതി ശരിയാവില്ല, ആളുകൾ ഇനി അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അവർ ആ കാടിൻ്റെ ഉള്ളിലേക്ക് കയറി 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 പോവുകയാണ്. അവിടെ ഒരു മനോഹരമായ സ്ഥലത്ത് കയറി അവരെ കണ്ടുപിടിച്ച് അവരവിടെ ഇരിക്കുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അത് ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തമല്ലേ, അല്ലേ? എ ബി എ സ്നേഹിക്കുന്നു. ഇപ്പോൾ ഒരു ഓഫീസിലെ ഓഫീസിൽ നിന്നൊരു പെൺകുട്ടി അവിടുത്തെ ഒരാളെ സ്നേഹിക്കുന്നു. ഓക്കെ, സ്നേഹിക്കാനാകെ എല്ലാ അവകാശമുണ്ട്. പക്ഷേ ആ പെൺകുട്ടി പറയുകയാണ്, നിങ്ങൾ സ്നേഹിച്ചോളൂ, പക്ഷേ എനിക്ക് നിങ്ങളെ നിങ്ങളുടെ പ്രേമമില്ല, നിങ്ങളെ കല്യാണം കഴിക്കാനും പറ്റില്ല, ഭാര്യ ആകാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ദേഷ്യം വരാൻ പാടുണ്ടോ? ഇന്ന് നമ്മൾ കാണുന്ന പല സംഭവങ്ങളും അങ്ങനെയല്ലേ, ഒരു പ്രേമം എന്ന് പറയുന്നത് പറ്റില്ല എന്നൊരു പെൺകുട്ടി പറഞ്ഞാൽ ആ പെൺകുട്ടി ആസിഡ് ഒഴിക്കുക, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ കൊല്ലുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇതാണ് കാരണം. നമുക്കൊരാളെ സ്നേഹിക്കാം, ഓക്കെ, പക്ഷേ എങ്ങനെ സ്നേഹിക്കണം തീരുമാനിക്കുന്നത് അവളാണ്, ഞാനല്ല. അതിൽ ദേഷ്യം വരേണ്ട കാര്യം എന്താണ്? അവൾ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമല്ലോണ്ട്. ഇല്ലെങ്കിൽ നിരാശയായി, കോപമായി, പിന്നെ അങ്ങേയറ്റം ദേഷ്യമായി കൊല്ലുക വരെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാനുള്ള, ജീവിതത്തിൽ പോകാനുള്ള കരുത്തുണ്ടാകും. അതുകൊണ്ടാണ് ഇത്തരം കഥകൾ പറഞ്ഞ് വച്ചിരിക്കുന്നത്. ശരി, നമുക്ക് ഇന്നിവിടെ നിർത്താം, അടുത്തേക്ക് തുടങ്ങാം. ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.